ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി എല്ലാ ഒബ്ജക്റ്റിനെയും ഭൂമിയുടെ സെൻറ്ററിലേക്ക് അട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈവൻ നമ്മുടെ മൂണിനെ പോലും നമ്മുടെ ഭൂമിയുടെ സെൻറ്ററിലേക്ക് അട്രാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും പരസ്പരം അട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് M1 ആണ്, മറ്റേ ഒബ്ജക്റ്റിൻ്റെ മാസ് M2 ആണ്. അവരുടെ സെൻറ്റർ ഡിസ്റ്റൻസ് ഒരു ഡി ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 × M2. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഉള്ളത്. ഇനി ഈ രണ്ട് കണ്ടീഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി, ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 × M2 / d² എന്ന് എഴുതി. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഇവിടെ ഈക്വൽ ടു സൈൻ വന്നു. ഇനി ജീൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6.67 × 10⁻¹⁻ N m² /kg² എന്നുള്ളതാണ്. അപ്പോൾ F=g × M1 × M2 / d² എന്നുള്ള ബുക്കുകളിൽ കാണാം, F=g × M1 × M2 / r² എന്നും കാണാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ മാക്സിമം ഗ്രാവിറ്റേഷൻ നമുക്ക് പോൾസിലാണ് ഉണ്ടാവുക, മിനിമം ഗ്രാവിറ്റേഷൻ നമുക്ക് ഇക്വലാണ് ഉണ്ടാവുക. കാരണം പോൾസ് ആണ് നമ്മുടെ ഭൂമിയുടെ സെൻറ്ററിലേക്ക് കുറച്ചും കൂടി അടുത്ത് കിടക്കുന്നത്. അതേസമയം ഇക്വേറ്റർ സെൻറ്ററിൽ നിന്നും ഒരുപാട് ദൂരമുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭൂമിനെ ഇത് ഭൂമിയായിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ്, ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M ആയി എടുക്കുക. ഭൂമിയിലേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് m ആയി എടുക്കുക. ഭൂമിയുടെ സെൻറ്ററും ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് നമ്മൾ r എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച മതി, F=g × M1 × M2 / r² എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഭൂമിയുടെ ഈ M1 ഭൂമിയുടെ മാസാക്കി എടുക്കുക, അപ്പം ക്യാപിറ്റൽ M കൊടുക്കുക. വീഴുന്ന ഒബ്ജക്റ്റിൻ്റെ നമ്മൾ എന്താക്കി എടുക്കുക, സ്മോൾ M ആയി എടുക്കുക. അപ്പോൾ F=g × M^2 / r² എന്ന് കിട്ടി. നമ്മൾ പണ്ട് ന്യൂട്ടൻ്റെ ലോ പഠിച്ചിട്ടുണ്ട് F=ma എന്നുള്ളത്. അപ്പോൾ ഈ എഫിന് പകരം നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുക്കുക, ma എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ma=g × M^2 / r² രണ്ട് സൈഡിലും എം ഉണ്ട്, കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്ത് കിട്ടും, a=g × M^r² ഇനി ഈ എനെ മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ സ്മോൾ ലെറ്റർ ജി എന്നിട്ട്, അപ്പോൾ g=gm/r² എന്ന് നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് ആ സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എന്താണ്, 6.67 × 10⁻¹⁻ N m² / kg² എന്നാണ്. ഇനി എമ്മിൻ്റെ വാല്യൂ എത്രയാണ്, 6 × 10⁻²⁴ kg എന്നാണ്, അത് ഇട്ട് കൊടുക്കുക. ÷ r, എർത്തിൻ്റെ റേഡിയസ് എത്രയാണ്, 6.4 × 10⁻⁶ m ആണ്, അത് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9.8 m/s² എന്ന് കിട്ടും. ഭൂമിയിലേക്ക് ഏതൊരു ഒബ്ജക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിലും അത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും, 9.8 m/s² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് എല്ലാ സാധനവും പരസ്പരം അട്രാക്ഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ സോളാർ സിസ്റ്റത്തിനെ വരെ പിടിച്ചെടുത്തുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ വെയ്റ്റും മാസും മെഷർ ചെയ്യാന്ന് നോക്കുക. വെയ്റ്റ് മെഷർ ചെയ്യാൻ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ആണ് യൂസ് ചെയ്യുക, എന്നാൽ മാസ് മെഷർ ചെയ്യാൻ നമ്മൾ കോമൺ ബാലൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എത്ര മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള അതിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഈ വെയ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുക. അത് മെഷർ ചെയ്യുന്നത് നമ്മൾ ന്യൂട്രൺസിലാണ് മെഷർ ചെയ്യുക. അപ്പോൾ മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്, വെയ്റ്റ് മെഷർ ചെയ്യുന്നത് ന്യൂട്രണിലാണ്. മാസ് വേൾഡിൻ്റെ എവിടെ, യൂണിവേഴ്സിൻ്റെ എവിടെ പോയാൽ സെയിം ആണ്, പക്ഷേ വെയ്റ്റ് ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടേയിരിക്കും. മാസ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, വെയ്റ്റ് ഗ്രാവിറ്റിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ മൂണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂണിലുള്ള ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിലുള്ള ഗ്രാവിറ്റിയുടെ 1/6 ആയിരിക്കും എന്നാണ് കൺസെപ്റ്റ്. ഈ പറഞ്ഞ അടുത്തൊരു പോയിന്റാണ് ത്രസ്റ്റും പ്രഷറും.
ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ത്രസ്റ്റ് എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രസ്റ്റ് പെർ ഏരിയ, ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ തന്നെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടൺ ബൈ ഒരു മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഫോഴ്സ് ഓഫ് ഫ്ലൂയിഡ്, അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിൽ പഠിക്കുന്നത് ബോയൻസി ആണ്. അപ്പോൾ ഒരു ലിക്വിഡിൽ എന്തെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലിക്വിഡ് എപ്പോഴും ആ ഒബ്ജക്റ്റിന് മുകളിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് നിൽക്കും, മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ലിക്വിഡ് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, അതിനെയാണ് നമ്മൾ ബോയൻസി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിനകത്ത്, അപ്പോൾ അടിയിൽ നിന്ന് ഈ മുകളിലേക്ക് ഈ ബോക്സിന് ഒരു ബോയിൻറ്റ് ഫോഴ്സ് കിട്ടും. പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ബോയിൻറ്റ് ഫോഴ്സ് കൂടുതലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റോടെ ഫ്ലോട്ടിങ്, അതേസമയം ബോയിൻറ്റ് ഫോഴ്സ് കുറവും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി മുങ്ങിത്താഴും. ഇനി എങ്ങനെയാണ് ബോയൻസി മെഷർ ചെയ്യാൻ നോക്കുക? ആദ്യം നമ്മൾ ഡ്രൈ വെയിറ്റ് എടുക്കുക. ഓ, ഡ്രൈ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5 കിലോൻ്റെ കട്ടയുണ്ട്. അത് നമ്മൾ സ്പ്രിംഗ് ബാലൻസിൽ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെയിറ്റ് വെയിറ്റ് എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ്. അപ്പോൾ ഇതിനകത്ത് 5 കിലോ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റപ്പിനെ നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിട്ട് വെയിറ്റ് നോക്കുക. അപ്പോൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇവിടെ റീഡിങ് എന്ത് കിട്ടി? 2, അതായത് 3 എന്നായി മാറി. 5 ഉണ്ടായിരുന്നത് 3 ആയി മാറി. അപ്പോൾ എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇതിൻ്റെ ബോയിൻറ്റ് ഫോഴ്സ് നമുക്ക് 2 ആണ് നമുക്കിവിടെ കിട്ടി. ഇനി ബോയിൻസി എന്ന് പറയുന്ന ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്ന വെള്ളത്തിന് തുല്യമായിരിക്കും എന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്.